അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അമീൻ വഅലാ ആലിഹി വസ്സഹാബിഹി വത്തിബാഇഹി വഅഹ്ബാബിഹി അജ്മഈൻ. വോയിസ് ഓഫ് റഹ്മാനിയ മീലാദ് ക്യാമ്പയിൻ്റെ ഭാഗമായി തിങ്കൾ നബിയിൽ മുത്തുനബിയുടെ വഫാത്ത് എന്ന വിഷയത്തിലേക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. മരണം അത് യാഥാർത്ഥ്യമാണ്. നിഴൽ പോലെ ഓരോ മനുഷ്യനെയും അത് പിന്തുടരുന്നുണ്ട്. അൽ മൗത്തു ഹഖുൻ, മരണം അത് സത്യമാണ്. ഭൂമിലോകത്തിൽ ഏതൊരു മനുഷ്യനെയും ഏറെ വിഷമിപ്പിക്കുന്നത് ഹബീബായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്താണ്. നിങ്ങൾക്ക് എന്ത് ടെൻഷനും എന്ത് ഫീലിംഗ് ഉണ്ടെങ്കിലും നിങ്ങൾ ഹബീബിൻ്റെ വഫാത്ത് ഓർക്കുന്നതോടുകൂടെ ആ ടെൻഷനുകൾ, ആ ഫീലിങ്ങുകൾ നിങ്ങളിൽ നിന്ന് അകലുമെന്നാണ് മഹാന്മാർ ഓർമ്മപ്പെടുത്തിയത്. ഈ ഭൂമിലോകത്ത് എന്നേക്കുമായി ഒരാൾ ജീവിക്കുമായിരുന്നെങ്കിൽ കവി പാടിയതുപോലെ ലക്കാന റസൂലുള്ളാഹി ഫിഹാ മുഹല്ലദ, അത് ഹബീബായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സ്വാലിഹീങ്ങളായ ആളുകൾക്ക് അവരുടെ വഫാത്തിനെക്കുറിച്ച് ഒരു വർഷം മുമ്പ് തന്നെ കൃത്യമായ സൂചനകൾ മലക്കുകൾ അറിയിച്ചു കൊടുക്കുമെന്ന്. ഹബീബായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ വഫാത്തിൻ്റെ സൂചനകൾ നേരത്തെ നമുക്ക് നൽകിയിട്ടുണ്ട്. ഹിജ്റ 10-ാം വർഷം മുസ്തഫായ തങ്ങൾ പരിശുദ്ധമായ ഹജ്ജത്തുൽ വിദാഇൽ അറഫാ ദിവസം സഹാബത്തിന് നൽകിയ സാരസമ്പൂർണമായ പ്രഭാഷണത്തിൽ ശുദ്ധമായ ഖുർആനിലെ മായിദ സൂറത്തിലെ 3-ാമത്തായത്തിൻ്റെ മധ്യഭാഗം ഓതിക്കേൾപ്പിച്ചപ്പോൾ അല്യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമത്തി വറളീതു ലക്കും ഉലിസ്ലാമ ദീന, പരിശുദ്ധമായ ദീൻ ഇവിടെ സമ്പൂർണമായിരിക്കുന്നു. ഈ ആയത്ത് കേട്ട ഉടനെ സഹാബാക്കളിൽ നിന്ന് ചില ആളുകൾ ഹബീബിൻ്റെ വഫാത്തിൻ്റെ സൂചനയുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയും മുസ്തഫായ തങ്ങൾ അത് ശരിവെക്കുകയും ചെയ്തു എന്ന് ഹദീസിൻ്റെ കിതാബുകളിൽ കാണാൻ കഴിയും. ഹബീബായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഹജ്ജത്തുൽ വിദാഇൽ സഹാബത്തിനോട് പറയുന്നുണ്ട്, സഹാബ അയ്യുഹന്നാസ് ഇസ്മഉ മിന്നി ഉബയ്യിനു ലക്കും ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദ ഫി മൗഖിഫി ഹാദ, അടുത്ത വർഷം ഇതുപോലെ ഒരു പക്ഷേ നിങ്ങൾ എന്നെ കണ്ടു എന്ന് വരില്ല, ഈ സ്ഥലത്ത് ഞാൻ ഉണ്ടായി എന്ന് വരില്ല. അതിൽ നിന്ന് തന്നെ ഹബീബിൻ്റെ യാത്രയുടെ മൊഴികൾ സഹാബത്ത് വായിച്ചെടുത്തിട്ടുണ്ട്. മഹാന്മാരായ സ്വഹാബത്തെ കിറാം പലവരും പല സ്വപ്നങ്ങൾ കാണുകയാണ്. സയ്യിദുന അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വപ്നം കാണുകയാണ്. റായിത്തുൽ ബാരിഅത ഇമാമതു കസഖത്തു ഫിൽ അർളി വർഫഉഹാ ബിയദയ്യ വയുഖബ്ബിലുഹു, മുസ്തഫായ തങ്ങളുടെ തലപ്പാവ് താഴെ വീഴുന്നതും അത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു താങ്ങിപ്പിടിക്കുകയും അതിൽ ചുംബനം നൽകുകയും ചെയ്തു. ഈ വിവരം മുസ്തഫായ തങ്ങളോട് പറഞ്ഞപ്പോൾ മുസ്തഫായ തങ്ങൾ പറഞ്ഞു, സിദ്ദീഖുൽ അക്ബറെ, അത് എൻ്റെ വഫാത്തിൻ്റെ സൂചനയാണ്. ഞാൻ അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള സമയത്തിൻ്റെ സൂചനയാണ്. അങ്ങ് ആ തലപ്പാവ് താങ്ങിപ്പിടിച്ചതിൻ്റെ സൂചന എൻ്റെ ശേഷം അങ്ങ് ഖലീഫ ആയിത്തീരും എന്നതിലേക്കുള്ള സൂചനയുമാണ്. എന്നിട്ട് ഹബീബായ നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു,
ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനമായിട്ട് അർത്തഹിലു മിൻ ദാരി ദുന്യ ഇലാ ദാരിൽ ബഖാ, നശിക്കുന്ന ലോകത്തിൽ നിന്ന്, നശിക്കുന്ന ഭൂമിയിൽ നിന്ന് ഒരിക്കലും നശിക്കാത്ത ലോകത്തിലേക്ക് ഞാൻ പോവുകയാണ്. കുറച്ച് കഴിഞ്ഞ് സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അന്നു വന്നുകൊണ്ട് പറഞ്ഞു, നബിയെ, എൻ്റെ കയ്യിലുള്ള മോതിരം അത് താഴെ വീഴുന്നത് ഞാൻ സ്വപ്നം കാണുകയാണ്. ആ മോതിരത്തിലെ കല്ല് രത്നം അത് താഴെ വീഴുന്നത് ഞാൻ സ്വപ്നം കാണുകയാണ്. ഉടനെ തന്നെ അതിൻ്റെ വ്യാഖ്യാനമായിട്ട് അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു കൊടുക്കുന്നു, ഉമറെ, ആദൻ നബി മുതൽ എല്ലാ നബിമാരും അവർ മോതിരമായി ഉപയോഗപ്പെടുത്തിയിരുന്നു. എല്ലാ അമ്പിയാക്കന്മാരുടെയും എല്ലാ പ്രവാചകന്മാരുടെയും മോതിരത്തിലെ കല്ല് രത്നം അത് ഞാനാണ്. ഇതിൽ നിന്ന് എൻ്റെ വഫാത്തിൻ്റെ സൂചനയുണ്ടെന്ന് ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അല്പസമയം കഴിഞ്ഞ് സയ്യിദുന ഉസ്മാൻ ദുന്നുറൈനി റളിയല്ലാഹു തആല അൻഹു വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. ഇന്ന മുസ്ഹഫൻ യകൂനു ഫീ ഹിജ്രി, പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ കലാം എൻ്റെ മടിത്തട്ടിലാണ്. ഇത് ഹബ്ബത്ത് റീഹു ഫതഫറഖത്ത് ഔറാഖുഹു, പെട്ടെന്ന് ശക്തമായ ഒരു കാറ്റടിച്ചു വീശി, ആ കാറ്റിൽ പരിശുദ്ധമായ ഖുർആൻ്റെ പേജുകൾ അത് പറന്നുപോയി. അങ്ങനെ പേജുകൾ പറന്നു പോകുന്ന ഉസ്മാൻ, നിങ്ങൾ കണ്ടത് യങ്കത്തിയുൽ വഹിയു ബി വഫാത്തി, എൻ്റെ വഫാത്തോടുകൂടെ വഹി മുറിഞ്ഞു പോകും, അഥവാ ഹബീബിൻ്റെ വഫാത്തിൻ്റെ സൂചനയാണ്. അല്പസമയം കഴിയുന്നു, സയ്യിദുന അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു ഹബീബിൻ്റെ അടുക്കൽ വന്നുകൊണ്ട്, ഹബീബെ, ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടു. ഇന്ന ദിറഈ യസ്ഖുത്തു അലൽ അർളി ബിൻ നഫ്സ്, എൻ്റെ പടയെങ്കിൽ അത് എൻ്റെ ശരീരത്തിൽ നിന്ന് താഴെ വീഴുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. ഉടനെ തന്നെ ഹബീബായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലിയാരി തങ്ങളോട് പറഞ്ഞു, അലി, തീർച്ചയായിട്ടും ആ പടയെങ്കിൽ അഴിഞ്ഞു വീഴുന്നത് ഞാൻ അള്ളാഹുവിലേക്ക് മടങ്ങുന്നതിൻ്റെ സൂചനയാണ്. പടയെങ്കിൽ ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം കിട്ടാൻ, വെട്ടയിലിക്കാതിരിക്കാൻ, അമ്പയിലിക്കാതിരിക്കാനുള്ള ആയുധമാണ്. ഹുവ ഖുവത്തുൻ, അത് ശക്തിയാണ്. അലി, നിൻ്റെ ശക്തി അത് ഞാനാണ്. മൂസാ നബിക്ക് ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാം ഏതുപോലെയാണോ അതുപോലെയാണ് എനിക്ക് നീ. ഹാറൂൻ നബിയായി, നീ നബി അല്ല എന്ന് മാത്രം. അതിൽ നിന്നും മുസ്തഫ തങ്ങളുടെ വഫാത്തിൻ്റെ സൂചനകളുണ്ട്. ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഹബീബിൻ്റെ മുത്താപ്പയാണ്. അവിടെ നിന്ന് സ്വപ്നം കണ്ടു. ഹബീബിനോട് പറഞ്ഞു, നബിയെ, ഇന്നൽ ഖമറ റുഫിഅ ഫിൽ അർളി, തീർച്ചയായിട്ടും ഒരു പൂർണ്ണ ചന്ദ്രൻ അത് ഉയർത്തപ്പെടുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു നബിയെ. ആ സമയത്ത് അബ്ബാസ് തങ്ങളോട് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ കണ്ട ആ സ്വപ്നം യാഥാർത്ഥ്യമാണ്. ആ പൂർണ്ണ ചന്ദ്രൻ അത് ഞാനാണ്. പതിനാലാം രാവിലെ പൗർണമി അത് ഞാനാണ്. അത് ഉയർത്തപ്പെടുന്നത് എന്ന് നിങ്ങൾ കണ്ടത് എൻ്റെ വഫാത്തിലേക്കുള്ള സൂചനയാണ് എൻ്റെ സഹോദരപുത്ര എന്ന് ഹബീബ് പറഞ്ഞു എന്നാണ്. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹുവിനെ യമനിൻ്റെ ഖാളിയായി മുസ്തഫ തങ്ങൾ നിയോഗിക്കുകയാണ്. ആ നിയോഗിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹുവിനോട് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട്, യാ മുആദ്, ഏ മുആദെ, മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ യാത്ര അയക്കുകയാണ്. ഖറജ മഅഹു റസൂലുള്ളാഹ്, ഹബീബായ നബി തങ്ങൾ ആ മുആദിൻ്റെ കൂടെ പുറപ്പെട്ടു. മുആദാണെങ്കിൽ റാക്കിബുൻ, വാഹനപ്പുറത്താണ്. വറസൂലുൻ എംഷി തഹത്ത റാഹിലത്തി, ആ വാഹനത്തിൻ്റെ തൊട്ട് താഴെ യാത്ര പോകുന്ന ആളുകൾ അനുഗമിക്കൽ സുന്നത്താണല്ലോ. മുആദിനെ അനുഗമിക്കുകയാണ്. അങ്ങനെ മുആദ് റളിയല്ലാഹു തആല അൻഹു അനുഗമിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ ഹബീബ് പറയുന്നു, ഇന്നക അസ അല്ലാ തൽഖാനി ബഅദ ആമി ഹാദാ, ഒരു പക്ഷേ നീ തിരിച്ചു വരുമ്പോൾ എന്നെ കണ്ടു എന്ന് വരില്ല. വലഅല്ലക അൻതമുറ മസ്ജിദി ഹാദാ വഖബരി, ഒരു പക്ഷേ മുആദെ, നീ തിരിച്ചു വരുമ്പോൾ എൻ്റെ പള്ളിയുടെ അടുത്തിലൂടെയോ എൻ്റെ ഖബറിൻ്റെ അടുത്തിലൂടെയോ നീ നടന്നു പോകുന്നതായിട്ട് നിനക്ക് കാണാൻ കഴിയും. ഫബക്ക മുആദ് ജഷഅൻ, ദുഃഖം കടിച്ചമർത്തി,
ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു തആല അൻഹു കരഞ്ഞു കരഞ്ഞു തേങ്ങിക്കരഞ്ഞു എന്നാണ്. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് ഹബീബിൻ്റെ വഫാത്തിൻ്റെ സൂചനകൾ ഹബീബ് നേരത്തെ അറിഞ്ഞിട്ടുണ്ട് എന്നാണ്. ഹിജറ 11 വർഷത്തിൻ്റെ തുടക്കം, പരിശുദ്ധ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് മുഹറം 10 നോമ്പ് അനുഷ്ഠിക്കുകയാണ്. ആ സമയത്ത് ഹബീബ നബി തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, ലയിൻ ബഖീതു ഇലാ ഖാബിലിൻ ലഅസൂമന്ന താസിഅ, തീർച്ചയായിട്ടും അടുത്ത വർഷം ഞാൻ ഉണ്ടാകുകയാണെങ്കിൽ മുഹറം 9 നോമ്പും കൂടി നോൽക്കും എന്നാണ്. പക്ഷേ അടുത്ത മുഹറത്തിന് ഹബീബ് ഉണ്ടായില്ല. അതിൽ നിന്നും ഹബീബിൻ്റെ യാത്രയുടെ സൂചനകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹബീബ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് രോഗം തുടങ്ങുന്നത് പരിശുദ്ധമായ സഫറിൻ്റെ അവസാനത്തിലാണ്. 28 or 29 ആണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. പരിശുദ്ധമായ ജന്നത്തുൽ ബഖിയിൽ ഒരു ഖബറ് സംസ്കരണം നടത്തിയതിൻ്റെ ശേഷം തിരിച്ചു വരികയാണ്. ആ സമയത്ത് മുസ്തഫ തങ്ങൾക്ക് ശക്തമായ തലവേദനയുണ്ട്. നേരെ വരുന്നത് മൈമൂൻ നബിയുടെ വീട്ടിലേക്കാണ്. മുസ്തഫ തങ്ങൾക്ക് ആ തലവേദന ശക്തമായ പനിയായിട്ട് മാറി. ഉടൻ തന്നെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലാതെ പ്രയാസപ്പെട്ടു. ആ തലവേദന 13 or 14 ദിവസം നീണ്ടു നിന്നു എന്നുള്ളതാണ്. മുസ്തഫ തങ്ങൾക്ക് വല്ലാത്ത പ്രയാസമായി. ഹബീബ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് പ്രധാനപ്പെട്ട ഉപദേശങ്ങൾ കൊടുക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് സഫറിലെ അവസാനത്തെ ബുധനിൽ ഉറക്കിൽ നിന്നുണരുകയാണ്. ഈ സമയത്ത് തലവേദന കാരണം ഹബീബിന് എണീക്കാൻ പ്രയാസമാണ്. ഈ സമയത്ത് മുസ്തഫ തങ്ങൾ പറഞ്ഞു, പരിശുദ്ധമായ മദീനക്ക് ചുറ്റുമുള്ള 7 നിന്ന് 7 വെള്ളം കൊണ്ടുവരാൻ പറയുകയും ആ വെള്ളം മുസ്തഫ തങ്ങളുടെ ശരീരത്തിൽ ഒഴുക്കാനും പറഞ്ഞു. അങ്ങനെ അല്പം ആശ്വാസം കിട്ടി. ഹബീബ നബി തങ്ങൾ ഫളൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലാൻഹുവിൻ്റെയും ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആലാൻഹുവിൻ്റെയും ചുമരിൽ പിടിച്ചുകൊണ്ട് പരിശുദ്ധമായ മസ്ജിദ് നബവിയിലേക്ക് നടന്നകലുകയാണ്. പരിശുദ്ധമായ മസ്ജിദ് നബവിയിൽ ഹബീബ നബി തങ്ങൾ ഇരുന്നു. ഈ സമയത്ത് സഹാബാക്കളുടെ മുഖത്തിൽ നിന്ന് വിഷമമായി മനസ്സിലാക്കിയെടുക്കുന്നുണ്ട് ഹബീബ നബി തങ്ങൾ. സഹാബാക്കൾ അന്താളിപ്പിലാണ്. ഹബീബിൻ്റെ വിഷമത്തിൽ വല്ലാത്ത പ്രയാസത്തിലാണ്. ഈ സമയത്ത് മുസ്തഫ തങ്ങൾ പരിശുദ്ധ മസ്ജിദ് നബവിയിൽ സഹാബത്തിനോട് പറഞ്ഞു, യാ അയ്യുഹ അന്നാസ് ബലഗനി അന്നക്കും തഖാഫൂന മിൻ മൗതി നബിയിക്കും, തീർച്ചയായിട്ടും നിങ്ങളുടെ നബിയുടെ വേർപാടിൽ നിങ്ങൾ അതിയായ ദുഃഖത്തിലാണ്, അതിയായ ബേജാറിലാണ്. ഹൽ ഖലദ നബിയുൻ ഖബിലി, എൻ്റെ മുമ്പ് ഏതെങ്കിലും ഒരു പ്രവാചകൻ ഇവിടെ മരിക്കാതെ വഫാത്താവാതെ ബാക്കിയായിട്ടുണ്ടോ? അലാ ഇന്നി ലാഹിഖുൻ ബി റബ്ബി വ ഇന്നഹും ലാഹിഖുന ബി, തീർച്ചയായിട്ടും ഞാൻ അള്ളാഹുവിലേക്ക് ചേരുക തന്നെ ചെയ്യും, അവനിലേക്ക് മടങ്ങുക തന്നെ ചെയ്യും. മുൻകാലത്തുള്ള പ്രവാചകന്മാർ മടങ്ങിയതുപോലെ തീർച്ചയായിട്ടും എൻ്റെ വഴിയെ നിങ്ങളും വന്നുകൊള്ളൂ. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശക്തമായ തലവേദന. വ്യാഴാഴ്ച മുതൽ തിങ്കളാഴ്ച വരെ ഇടക്കിടക്ക് ഹബീബിൻ്റെ ബോധം 5 നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു പല സമയങ്ങളിലായി. ഈ സമയത്ത് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോവാൻ പ്രയാസമായപ്പോൾ ഹബീബ നബി തങ്ങൾ പറഞ്ഞു, മുർ അബൂബക്കറിൻ ഫലിയുസല്ലി ബിന്നാസ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയൂ, അവർ ജനങ്ങൾക്ക് വേണ്ടി ഇമാമ നിൽക്കട്ടെ. ആ സമയത്ത് ആയിഷ ബിവി റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, എൻ്റെ പിതാവ് ലോല ഹൃദയനാണ്, അങ്ങയുടെ സ്ഥാനത്ത് എൻ്റെ പിതാവിന് നിൽക്കാൻ പ്രയാസമാണ്. ഈ സമയത്ത് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു,
ആയിഷ മുർ അബൂബക്കറിൻ ഫൽ യുസല്ലി ബിന്നാസ്, തീർച്ചയായിട്ടും അബൂബക്കറിനോട് ജനങ്ങൾക്ക് ഇമാമ നിൽക്കാൻ പറയുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച സുബഹി ജമാഅത്തിന് അള്ളാഹിൻ്റെ ഹബീബ് എത്തിച്ചേരുമെന്ന വലിയൊരാശ്വാസത്തിലാണ്. മുസ്തഫായ തങ്ങൾ ആയിഷ ബിയുടെ വീട്ടിൽ നിന്ന് മസ്ജിദ് നബവിയിലേക്ക് നോക്കുന്ന ഭാഗത്തുള്ള ജനാലയുടെ കർട്ടൻ നീക്കി ഈ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സുബഹി നിസ്കാരത്തിന് ഇമാമം നിന്നിട്ടുണ്ട്. സഹാബാക്കൾ ഹബീബിൻ്റെ എല്ലാ അസുഖങ്ങളും മാറിയിട്ടുണ്ട്, ഹബീബ് ഇപ്പോൾ വരും എന്നൊരു പ്രതീക്ഷയിലാണ്. ഹബീബാണെങ്കിൽ ആ ജനാലയിലൂടെ നോക്കി സഹാബത്തിനെ ഒന്ന് കൺകുളിർക്കെ കണ്ട് ഒന്ന് പുഞ്ചിരിച്ചു. ഈ സമയത്ത് മുസ്തഫായ തങ്ങൾ സഹാബത്തിനോട് നിസ്കാരം പൂർത്തീകരിക്കാൻ ആവശ്യപ്പെടുകയും ഹബീബ നബി തങ്ങൾ കർട്ടൻ താഴ്ത്തുകയും ചെയ്തു. നിസ്കാരം കഴിഞ്ഞു, സഹാബാക്കളൊക്കെ ഹബീബിന് സുഖം പ്രാപിച്ചു എന്ന മട്ടത്തിൽ എല്ലാവരും യാത്ര തിരിച്ചു. പല ആളുകളും അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി പല സ്ഥലങ്ങളിലേക്കും പോയി. സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് പോയി. ഈ സമയത്ത് മുസ്തഫായ തങ്ങൾക്ക് ശാരീരികമായ അസ്വസ്ഥത കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഫാത്തിമ ബിബിയോട് അലിയാർ തങ്ങളെ വിളിക്കുവാനും ഹഫ്സ ബിബിയോട് ഉമർ തങ്ങളെ വിളിക്കുവാനും അള്ളാഹുവിൻ്റെ ഹബീബ് ആവശ്യപ്പെടുന്നുണ്ട്. ഈ സമയത്ത് ഉസാമത്ത് ബിൻ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു തആല അൻഹു അതിലൂടെ കടന്നു വരുന്നുണ്ട്. ഹബീബ നബി തങ്ങൾ ആകാശത്തിലേക്ക് കണ്ണുയർത്തി കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നുണ്ട്. മഹദിയായ ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു തആല അൻഹ ഹബീബിൻ്റെ അടുത്ത് വന്ന് ഹബീബിന് വലത്തോട് ചേർന്നിരിക്കുന്നുണ്ട്. ഈ സമയത്ത് പിതാവിൻ്റെ വിഷമം കണ്ടപ്പോൾ ആയിഷ ബീവി ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, വല്ലാതെ വിഷമിക്കുന്നുണ്ട്, പിതാവിൻ്റെ വേദന സഹിക്കാൻ കഴിയാതെ കണ്ടപ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞുപോയി എൻ്റെ പിതാവിൻ്റെ വേദനയെ. ഈ സമയത്ത് പറഞ്ഞു, ഒരിക്കലും നിൻ്റെ പിതാവിന് ഈ ഒരു ദിവസത്തിന് ശേഷം ഒരു വേദനയുമില്ല. ഈ സമയത്ത് വാതിൽ മുട്ടുന്ന ശബ്ദം കേൾക്കുകയാണ്. അസ്സലാമു അലൈക യാ അഹ്ലൽ ബൈത്തിൻ നുബുവ, അസ്സലാമു അലൈക യാ അഹ്ലൽ ബൈത്തിൻ നുബുവ, ഇഫ്തഹിൽ ബാബ്, ഇന്നല്ലാഹ അർസലനി വ അമറനി അല്ലാ അദ്ഖുല ഇല്ലാ ബിഇദ്നി. ഞാൻ മലക്കുൽ മൗത്ത് അസ്റായില, അങ്ങയുടെ സമ്മതമുണ്ടെങ്കിൽ അങ്ങയുടെ അടുത്തേക്ക് വരാൻ എനിക്ക് അള്ളാഹു സമ്മതം നൽകിയിട്ടുണ്ട്. അങ്ങ് സമ്മതം നൽകുന്നില്ലെങ്കിൽ എന്നോട് തിരിച്ചു പോവാനും പറഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് ഭൂമി ലോകത്ത് ഒരാളുടെയും സമ്മതമില്ലാതെ ക്ഷണമില്ലാതെ കടന്നു വരുന്ന അതിഥിയാണ് മലക്കുൽ മൗത്ത് അസ്റായിൽ. അള്ളാഹുവിൻ്റെ ഹബീബിന് മാത്രമാണ് അങ്ങനൊരു സമ്മതം അള്ളാഹു കൊടുത്തത്. അള്ളാഹുവിൻ്റെ ഹബീബാണല്ലോ ഹബീബായ മുഹമ്മദ് റസൂലുള്ള. ഈ സമയത്ത് അസ്റായിലിനോട് അലൈഹിസ്സലാത്തു വസ്സലാം മുസ്തഫായ തങ്ങൾ പറഞ്ഞു, എൻ്റെ കൂട്ടുകാരൻ എവിടെയാണ്? ഈ സമയത്ത് പറഞ്ഞു, അങ്ങ് ജിബ്രീലിനെയാണോ അന്വേഷിക്കുന്നത്? അതെ, ഞാൻ എൻ്റെ ജിബ്രീലിനെ അന്വേഷിക്കുകയാണ്. ആകാശലോകത്തിൽ നിന്ന് ജിബ്രീൽ പറന്നു വന്നു മുസ്തഫായ തങ്ങളുടെ മുഖത്തോട് മുഖം നോക്കി. ഈ സമയത്ത് പെട്ടെന്ന് ജിബ്രീൽ മുഖം തിരിച്ചു കളയുകയാണ്. ആ സമയത്ത് ഹബീബായ തങ്ങൾ ചോദിക്കുന്നു, അല്ല ജിബ്രീൽ, അങ്ങെന്താ എന്നെ സമാധാനിപ്പിക്കാത്തത്? അങ്ങെന്താണ് എന്നെ സന്തോഷിപ്പിക്കാത്തത്? ഈ സമയത്ത് മുസ്തഫായ തങ്ങളോട് പറഞ്ഞു, അങ്ങയുടെ ഉമ്മത്തിൻ്റെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അള്ളാഹു നിങ്ങളിലേക്ക് വല്ലാതെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇന്ന റബ്ബക ഇലൈക മുഷ്താഖുൻ, അള്ളാഹുവിലേക്ക് അങ്ങ് മടങ്ങുന്നതിന് അള്ളാഹു വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ ഉമ്മത്തിൻ്റെ എല്ലാ പാപങ്ങളും പുറത്തു കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ സമാധാനമായി. അങ്ങനെയതാ മലക്കുൽ മൗത്ത് അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് റോഹ് പിടിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. റോഹ് പിടിച്ചു തുടങ്ങുന്നു. ഈ സമയത്ത് മുസ്തഫായ തങ്ങൾ പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗത്തി ലസകറാത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗത്തി ലസകറാത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹ്
ഇന്നലിൽ മൗത്തില സക്കറാത്ത്, മരണത്തിന് അസഹ്യമായ വേദനയുണ്ട്. അസ്രായീൽ, എൻ്റെ റൂഹിനെ നിങ്ങൾ മെല്ലെ പിടിക്കൂ. ആ സമയത്ത് അസ്രായീൽ പറയുന്നുണ്ട്, ഭൂമിലോകത്ത് ഇന്ന് വരെ ഒരാളെയും ഇത്ര മൃദുലമായിട്ട് ഞാൻ റൂഹ് പിടിച്ചിട്ടില്ല. അങ്ങയുടെ റൂഹ് മാത്രമാണ് ഇത്രത്തോളം മൃദുലമായിട്ട് ഞാൻ പിടിക്കുന്നത്. ആ ഹബീബിന് പോലും ഇത്രത്തോളം മരണവേദന അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്രത്തോളം മരണവേദന ഉണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ഹബീബ് ഈ ലോകത്തോട് യാത്ര പറയുമ്പോഴും അവിടുത്തെ ചുണ്ടിൻ്റെ അതരങ്ങളിൽ നിന്ന് മന്ത്രിച്ചത് അല്ലാഹ് അല്ലാഹ് ഫിസ്സലാ വമാ മലക്കത്ത് അയ്മാനുക്കും. ഹബീബിൻ്റെ ചുണ്ടുകളിൽ നിന്ന് അവസാനമായി മന്ത്രിച്ചതും നിസ്കാരമാണ്. നിസ്കാരമാണ് നിങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ട അടിമകളെ നിങ്ങൾ സൂക്ഷിക്കണേ. ബലി റഫീഖല്ലാ ഐഷ ഹബീബ് റളിയല്ലാഹു തആല എന്ന് പറയുന്നു. ഹബീബ് ലോകത്തിൽ നിന്ന് യാത്ര പറയുന്നു. ഈ യാത്ര പറയുന്ന സമയത്ത് അബൂബക്കർ സിദ്ദീഖിൻ്റെ മകനായ അബ്ദുറഹ്മാൻ കടന്നു വരുന്നുണ്ട്. അബ്ദുറഹ്മാൻ്റെ കയ്യിൽ അറാഖിൻ്റെ കഷ്ണമുണ്ട്. മുസ്തഫ തങ്ങൾക്ക് അത് ആവശ്യമുണ്ടെന്ന് മനസ്സിലായി. ആയിഷ ബീവി അബൂബക്കർ സിദ്ദീഖിൻ്റെ മകനായ അബ്ദുറഹ്മാൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങിയിട്ട് അത് ഉരമുള്ളതായിരുന്നു. അത് സ്വന്തം വായ കൊണ്ട് ചവച്ച് അവസാനം ആയിഷ ഉമ്മ അത് സോഫ്റ്റാക്കി ഹബീബിൻ്റെ വായയിലേക്ക് വെച്ച് കൊടുക്കുക. ഈ സമയത്ത് ആയിഷ ഉമ്മ പറയുന്നുണ്ട്, ഈ ലോകത്തിൽ നിന്ന് അള്ളാഹിൻ്റെ ഹബീബ് യാത്ര പറയുമ്പോൾ എൻ്റെ ഉമ്മുനീരാണ് അവസാനമായി ഹബീബിൻ്റെ വയറ്റിലേക്ക് എത്തിയത്. അങ്ങനെ എന്നേക്കുമായി ഹബീബ് ഈ ലോകത്തിൽ നിന്ന് യാത്ര പറയുമ്പോൾ ആയിഷ ഉമ്മ പിന്നീട് പറഞ്ഞു, മാത്ത റസൂലുള്ളാഹ്, ഹബീബായ നബി തങ്ങൾ ഈ ലോകത്തിൽ നിന്ന് യാത്ര പറഞ്ഞത് ബൈന സഹരി വനഹരി, എൻ്റെ കഴുത്തിൻ്റെയും എൻ്റെ നെഞ്ഞിൻ്റെയും ഇടയിൽ എൻ്റെ ഇവിടെ കിടന്നുകൊണ്ടാണ് മുസ്തഫായ തങ്ങൾ യാത്ര പറഞ്ഞത്. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു തആല എന്ന് പറയുന്നു, യൗമാനി ലാ അൻസാഹുമാ ഫി ഹയാത്തി, രണ്ട് ദിവസങ്ങൾ അതെനിക്കെൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയില്ല. യൗമുൻ ദഖല ഫീഹി റസൂലുള്ളാഹ ഫിൽ മദീന, ഹബീബായ നബി തങ്ങൾ മദീനയിൽ പ്രവേശിച്ച അന്നത്തെ ദിവസവും. വയൗമുൻ തൂഫിയ ഫീഹി റസൂലുള്ളാഹ, ഹബീബായ നബി തങ്ങൾ ഈ ലോകത്തിൽ നിന്ന് യാത്ര പറഞ്ഞ ദിവസവും എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ കഴിയാത്തതാണ്. ഹബീബിൻ്റെ വഫാത്ത് കാട്ടുതീ പോലെ പടർന്നു. ബഹുമാനപ്പെട്ട സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഗർജിക്കുന്ന സിംഹമാണ്. ഊരിപ്പിടിച്ച വാളുമായി ഫസല്ല ഉമർ സൈഫഹു, ഉമർ തൻ്റെ വാള് ഊരി സഹാബത്തിനോട് പറഞ്ഞു, ഹബീബ് വഫാത്തായി എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവനെ ഈ വാളിന് ഞാൻ ഇരയാക്കും. തീർച്ചയായിട്ടും ഹബീബ് പോയത് ഇന്നമാ ഉർസില ഇലൈഹി കമാ ഉർസില ഇലാ മൂസ, പരിശുദ്ധമായ തൗറാത്ത് വാങ്ങാൻ വേണ്ടി മൂസ നബി പോയതുപോലെ ഹബീബായ നബി തങ്ങൾ പോയതാണ്. ആരെങ്കിലും വഫാത്തായി എന്ന് പറഞ്ഞാൽ അവൻ്റെ കഥ ഞാൻ കഴിക്കും. ഈ സമയം ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ അവിടെ ഉണ്ടായിരുന്നില്ല. വാർത്ത കേട്ട് സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു തആല അന്നു കുതിച്ചു വന്നു. ഫലം അഖ്ബല അബൂബക്കരിൻ സിദ്ദീഖ് റളിയല്ലാഹു അന്നു, ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് വന്നു. ഔ ഖുബിറൽ അഖബറ, ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ദഖല ബൈത്ത് ആയിഷ, ആയിഷ ബിയുടെ വീട്ടിൽ പ്രവേശിച്ചു. വകശഫ അൻ വജിഹി റസൂലില്ലാഹ്, ഹബീബായ നബി തങ്ങളുടെ ഷറഫാക്കപ്പെട്ട മുഖത്തിൽ നിന്ന് ആ തുടി മാറ്റി. ഫജസ മുട്ടുകുത്തിയിരുന്നു. ഫഖബ്ബലഹു വയബ്കി, ഹബീബായ നബി തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ആ പൂമേനിയിൽ ചുംബിച്ചു കരയാൻ തുടങ്ങി. വയക്കൂലു, എന്നിട്ട് സിദ്ദീഖുൽ അക്ബർ പറഞ്ഞു, റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായി. വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ നഫ്സിൻ്റെ ഉടമയായ അള്ളാഹുവിനെ തന്നെയാണ് സത്യം. സലവാത്തുല്ലാഹി അലൈക അലൈക യാ റസൂലുള്ളാഹ് മാ അത്വയബക ഹയ്യം വ മൈത, ഹബീബെ ജീവിതകാലത്ത് അങ്ങനെന്തൊരു സുഗന്ധമാണ്, വഫാത്തിന് ശേഷവും അങ്ങനെന്തൊരു സുഗന്ധമാണ്. ബി അബി അൻത വ ഉമ്മി ലാ യജ്മഉല്ലാഹു അലൈക മൗത്തതൈൻ, തീർച്ചയായിട്ടും എൻ്റെ ഉപ്പാനെയും എൻ്റെ ഉമ്മാനെയും ദണ്ഡമായി അങ്ങേക്ക് സമർപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും രണ്ട് മരണം അങ്ങയിൽ ഒരിക്കലും ഒരുമിക്കുകയില്ലല്ലോ. അവസാനം സിദ്ദീഖുൽ അക്ബർ പുറത്തു വന്നു. സഹാബാക്കളെല്ലാവരും സിദ്ദീഖുൽ അക്ബറിൻ്റെ ചുറ്റും കൂടി. സിദ്ദീഖുൽ അക്ബർ സഹാബത്തിൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിച്ചു, അള്ളാഹുവിനെ പുകഴ്ത്തി. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, അലാ മൻ കാന യഅബ്ദു മുഹമ്മദൻ ഫൈന്ന മുഹമ്മദൻ ഖദുമാത്ത വമൻ കാന യഅബ്ദുല്ലാഹ ഫൈന്നല്ലാഹ ഹയ്യു ലാ യമൂത്ത്, ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും മുഹമ്മദ് നബി അള്ളാഹുവിലേക്ക് മടങ്ങിയിരിക്കുന്നു.
ആരെങ്കിലും അള്ളാഹുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു ഹയ്യുല്ലാ യമൂത്ത്, അവൻ എന്നെന്നും ജീവിക്കുന്നവനും ഒരിക്കലും മരിക്കാത്തവനുമാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ ഖുർആനിലെ ആലിമ്രാൻ സൂറത്തിലെ 144-ാമത്തെ ആയത്ത് ഓതുകയാണ്. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത മിൻ ഖബ്ലിഹി റസൂൽ, ആ ആയത്ത് ഓതി കേൾപ്പിക്കുകയാണ്. ഈ സമയത്ത് മഹാന്മാരായ സഹാബത്തെ കിറാം കഅന്നന നസ്മഉ ലി അവ്വലി മറ, ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ആയത്ത് കേൾക്കുന്നത് എന്ന് പോലും തോന്നിപ്പോയി. അവസാനം ഹബീബിൻ്റെ വഫാത്ത് പൂർത്തീകരിച്ചു, സഹാബാക്കളെല്ലാവരും ഉൾക്കൊണ്ടു. അവസാനം പ്രവാചക തിരുമേനിയെ കുളിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങൻ. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹുണ്ട്, ഫളിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുണ്ട്, ഉസാമ റളിയല്ലാഹു തആല അൻഹുണ്ട്, അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബുണ്ട്. ഇവരെല്ലാവരും കൂടി മുസ്തഫ തങ്ങളെ കുളിപ്പിക്ക, എങ്ങനെ കുളിപ്പിക്കണം അവർ ആശങ്കയിലാണ്. ആ സമയത്ത് അശരീരി കേൾക്കാൻ യഗ്സിലു റസൂലുള്ളാ മിൻ ഫൗക്കി തിയാബിഹി, അവിടെ നിന്ന് ധരിച്ച വസ്ത്രം നീക്കാതെ അതിൻ്റെ മുകളിൽ നിങ്ങൾ വെള്ളമൊഴിക്കൂ. അങ്ങനെ അലിയാരത്തങ്ങളും ഫളിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു മുസ്തഫ തങ്ങളെ കുളിപ്പിച്ചു, 3 വസ്ത്രത്തിലായി കഫൻ ചെയ്തു. പരിശുദ്ധമായ ആയിഷ ഉമ്മയുടെ വീട്ടിൽ കട്ടിലിൽ കിടത്തി മുസ്തഫ തങ്ങൾക്ക് വേണ്ടി ഖബർ കുളിച്ചു. ഹബീബായ നബി തങ്ങൾക്ക് ഇമാമായി ഒരാളും നിൽക്കാനില്ല. മുസ്തഫ തങ്ങൾ പറഞ്ഞിരുന്നു, ഇദാ വളഅത്തുമൂനി അലാ സഫീരിൽ ഖബർ, ഞാൻ വഫാത്തായി കഴിഞ്ഞാൽ എന്നെ നിങ്ങൾ കഫൻ ചെയ്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഖബറിൻ്റെ അടുത്ത് നിങ്ങൾ എന്നെ അല്പസമയം വെക്കണം. ഫദഊനി സഅ, അല്പസമയം നിങ്ങൾ എന്നെ ഉപേക്ഷിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? മലായിക്കത്തുകൾക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ മലക്കുകളാണ് ഹബീബായ നബി തങ്ങൾക്ക് വേണ്ടി ആദ്യമായി നിസ്കരിച്ചത്. പിന്നീട് സഹാബാക്കൾ കൂട്ടമായിട്ടും ഒറ്റയായിട്ടും നിസ്കരിച്ചു. അന്ന് മദീനയുടെ ജനസംഖ്യ നോക്കുകയാണെങ്കിൽ 37,000-ത്തോളം ആളുകൾ അതിൽ പങ്കെടുത്തു എന്നാണ്. തിങ്കളാഴ്ച ലുഹാ സമയത്താണ് റബീഉൽ അവ്വൽ 12-ന് ലോകത്തിൻ്റെ നേതാവ് യാത്ര പറയുന്നത്. മുസ്തഫായ തങ്ങളുടെ വഫാത്ത് ലുഹാ സമയത്താണ് സംഭവിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി കിടക്കുന്ന അതേ വീട്ടിൽ തന്നെ ഖബർ കുഴിക്കണമെന്ന്. അങ്ങനെ ആയിഷ ഉമ്മയുടെ വീട്ടിൽ ഖബർ കുഴിച്ചു, അതിലേക്ക് മുസ്തഫായ തങ്ങളെ ഇറക്കി വച്ചു. ഉടൻ തന്നെ അനസ് റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ടു, മഹദി ഫാത്തിമത്ത് സഹ്റ, അത്താബത്ത് അൻഫുസകും അൻ തുഹസ്സു അലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തുറാബ, മുസ്തഫായ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ശരീരത്തിലേക്ക് ഖബറിലേക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് മണ്ണ് വാരിയിടാൻ നന്നായി തോന്നിയത്? ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മണ്ണോട് ചേർന്നു. പക്ഷേ നമുക്കൊക്കെ ഒരു ആശ്വാസമുള്ളത്, മുസ്തഫായ തങ്ങൾ അവിടുത്തെ ജീവിതകാലത്ത് ഓർമ്മപ്പെടുത്തിയിരുന്നു, ഹയാത്തി ഖൈറുല്ലക്കും വ മമാത്തി ഖൈറുല്ലക്കും, എൻ്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാ ഇതുപോലെ എൻ്റെ വഫാത്തും നിങ്ങൾക്ക് ഖൈറാണ്. ഖലിക്കായ റബ്ബേ, ആയുസ്സിലൊരു തവണയെങ്കിലും ആ ഹബീബ് കിടക്കുന്ന പരിശുദ്ധമായ മദീനത്തുൽ മുനവ്വറയിലെ ഹുജറത്തു ഷെരീഫയിൽ ചെന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദന യാ റസൂലല്ലാഹ് എന്ന് സലാം പറയാനും, അവിടെ നിന്ന് വീട്ടിൽ നിന്ന് നടന്നകന്ന ഭൂമിയിലെ സ്വർഗമായ റൗളയിൽ 2 റക്അത്ത് നിസ്കരിക്കാനും തൗഫീഖ് നൽകണേ തമ്പുരാനെ. ആമീൻ ബിറഹ്മത്തിക്ക യാ റഹ്മർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു.